നമസ്കാരം, സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ കേസ് ഇന്ന് വീണ്ടും നിയമസഭയിൽ ചർച്ചയായി. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ പതറുന്നതാണ് ഇന്ന് നിയമസഭ കണ്ടത്. ടി പി കേസ് അന്വേഷിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും അന്ന് ഫലപ്രദമായ അന്വേഷണമായിരുന്നു നടന്നിരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. ആദ്യമായാണ് ടി പി കേസ് അന്വേഷണം നേർദിശയിലാണ് നടന്നിരുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നത്. നേരത്തെ സി പി എം നേതാക്കളെല്ലാം പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ കള്ളക്കേസിൽ കുടുക്കിയാണ് പല സി പി എം നേതാക്കളെയും അറസ്റ്റ് ചെയ്തതെന്നും കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ നിരപരാധികളാണ് എന്നുമൊക്കെയായിരുന്നു സമർത്ഥിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ടി പി കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി. ഈ കൊലപാതകത്തിന്റെ മറ പിടിച്ച് യു ഡി എഫ് സർക്കാർ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പാർട്ടിക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു ഇതുവരെയുള്ള പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ കാലത്ത് നടന്ന അന്വേഷണത്തെ കെ കെ രമയുടെ മുന്നിൽ ശരിവെക്കുന്ന കാഴ്ചയാണ് ഇന്ന് നിയമസഭ കണ്ടത്. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമം പോലീസിന് കൂടുതൽ നിയമവിരുദ്ധ അധികാരങ്ങൾ നൽകുന്നതാണെന്ന വിഷയത്തിലൂന്നിയായിരുന്നു കെ കെ രമയുടെ സഭയിലെ ചോദ്യം. ടി പി കേസ് പ്രതികൾക്കും ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ചില പോലീസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന കാര്യം രമ സഭയിൽ വ്യക്തമാക്കി. രമയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ കുരുങ്ങിയ മുഖ്യമന്ത്രി, ടി പി കേസ് അന്വേഷണം നടന്ന കാലം യു ഡി എഫിന്റേതായിരുന്നു എന്നത് രമ മറന്നോ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. യു ഡി എഫ് സർക്കാർ ആ കേസ് നന്നായി തന്നെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പ്രതികൾക്ക് ജയിലിൽ കിട്ടുന്ന പോലീസ് ഭരണ നേതൃത്വങ്ങളുടെ സഹായത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാകട്ടെ മൌനം പാലിച്ചു. ടി പി വധക്കേസ് അന്വേഷണം കുറ്റമറ്റതായിരുന്നുവെന്ന് സമ്മതിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും തയ്യാറായത് അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് ചർച്ചയുടെ ചുവട് പിടിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. ടി പി കേസിലെ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അന്നത്തെ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ സമ്മതം പാർട്ടിക്കകത്തും ചർച്ചയാകും. ഇന്ന് നിയമസഭയിൽ കെ കെ രമ ഉന്നയിച്ച ആ ചോദ്യവും മുഖ്യമന്ത്രിയുടെ മറുപടിയും കേൾക്കാം. നടന്നിട്ടുള്ള പല സംഘടിത കുറ്റകൃത്യങ്ങളിലും ഡി ജി പി തലം വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറ്റവാളികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് കാണാൻ കഴിയുകയാണ്. സഖാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്നതിനും ഇവർക്ക് മറ്റു കുറ്റകൃത്യങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും പോലീസ് സേനയിലെ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ പലപ്പോഴും വ്യക്തമായതാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും ഇത്തരം നിയമവിരുദ്ധ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷണം നടത്തുന്നതിനും ഒട്ടേറെ നിയമങ്ങൾ നിലവിലുണ്ടായിരിക്കെ അവ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഉണ്ടായിട്ടുള്ള പരാജയമാണോ ഇത്തരത്തിലൊരു ജനവിരുദ്ധ നിയമത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചുള്ളത് എന്നതാണോ എന്റെ ചോദ്യം. അതുപോലെ ഈ നിയമങ്ങൾ ശരിയാവണ്ണം നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്നതാണ്. സർ, ബഹുമാന്യായ അംഗം ചൂണ്ടിക്കാണിച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം നടന്ന സമയം അവർക്ക് തെറ്റിപ്പോയോ എന്നൊരു സംശയം. അത് അപ്പുറത്താർക്കും മറവി വരാനിടയില്ലല്ലോ. നല്ല ഫലപ്രദമായി തന്നെ അന്വേഷിക്കാൻ നടപടികൾ സ്വീകരിച്ചതാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് അവർക്ക് ആകാവുന്ന രീതിയിലൊക്കെ ആ കാര്യത്തിൽ അന്വേഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണത്തിൽ പിഴവുകളുണ്ടായി എന്നാണോ അവരുദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. മറ്റൊരു ഭാഗം അവർ ചൂണ്ടിക്കാണിച്ചത് നിലവിലുള്ള കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നടക്കുന്നില്ല, ആ നിയമങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. നിയമപരമായി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിന് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ ഉത്തരവാദപ്പെട്ടവരോ ഈ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ നടപടികൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം. സർ, പോലീസിന്റെ അമിതാധികാര പ്രയോഗങ്ങളുടെ അതിന്റെ വാർത്തകളും അതിനെതിരെ ഇരയാക്കപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ ദയനീയമായ ജീവിതവും കേരളത്തിൽ തുടർക്കഥകളായി മാറുകയാണ്. ദളിതരായ മനുഷ്യർക്കു നേരെയാണ് വലിയ തോതിലുള്ള
പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പരാതി കൊടുക്കാൻ പോലും കഴിയാത്തതിന്റെ രൂപത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം തെന്മലയിലെ രാജേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശം നാം കണ്ടതാണ്. അതുപോലെ ആറ്റിങ്ങലിലെ പിങ്ക് പോലീസ് ഒരു പെൺകുട്ടിയുടെ നേരെ നടത്തിയ അക്രമത്തെ കുറിച്ച് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ദളിത് സമൂഹത്തിന് നേരെ ഇത്തരത്തിലുള്ള അക്രമണ പരമ്പരകൾ ഉണ്ടാകുന്നതെന്നും ഇത് തടയാൻ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതും ആണ് എന്റെ ചോദ്യം. സർ, പോലീസിന്റെ പൊതുമുഖം ഇതല്ല. പോലീസിന്റെ മുഖമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ആർത്തരെയും ആലംബഹീനരെയും ഒക്കെ വലിയ തോതിൽ സഹായിക്കുന്നതാണ്. സർ, നമ്മുടെ നാടിൻ്റെ ദുരന്ത ഘട്ടങ്ങളിലൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിലടക്കം പോലീസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എല്ലാവരും പ്രശംസിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് പോലീസിന്റെ ആകെ ഒരു മുഖമാണ് എന്ന തരത്തിൽ നാം കാണേണ്ടതായിട്ടില്ല. ആ ഒറ്റപ്പെട്ട രീതിയിൽ നടക്കുന്ന സംഭവങ്ങളെ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഫലപ്രദമായ നടപടികൾ എടുത്തു വരുന്നുമുണ്ട്. സർ, പി പി ചന്ദ്രശേഖരൻ കേസിന്റെ അന്വേഷണം ഏറെക്കുറെ കറക്റ്റായിരുന്നു എന്ന് ഭംഗ്യം തരണ അങ്ങ് അംഗീകരിച്ചതിന് ഞാൻ സ്വാഗതം ചെയ്യുകയും ഞാൻ അങ്ങേ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്.